സ്വർഗീയ പ്രഭാതത്തിലേക്ക് 33 ദിവസങ്ങൾ. ലൂമിനസ് റേഡിയോ ഒരുക്കുന്ന ഒരു തന്നൊരുക്ക ധ്യാനം. ഏഴാം ദിവസം. വിശുദ്ധിയിലേക്കുള്ള സുഗമവും സ്വസ്ഥവും സുരക്ഷിതവുമായ ഒരു മാർഗം. പരിശുദ്ധ മറിയം വഴി യേശുവിന് നമ്മെ സമർപ്പണം ചെയ്യുമ്പോൾ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത്. എപ്രകാരമാണ് മറിയൻ സമർപ്പണം വിശുദ്ധിയിലേക്കുള്ള സുഗമവും സ്വസ്ഥവും സുരക്ഷിതവുമായ ഒരു മാർഗമായി തീരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. കാര്യങ്ങൾ വായിച്ചു പോകുമ്പോൾ കൈമടക്ക് പോലെ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് കരസ്ഥമാക്കാൻ നമുക്ക് അർഹത നൽകുന്നതല്ല ദൈവാനുഗ്രഹങ്ങൾ എന്ന് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള മനോഭാവം ഇന്നലത്തെ വായനയിൽ വിശുദ്ധ ലൂയിസ് നമ്മെ ശാസിക്കാൻ കാരണമായ നമ്മുടെ സ്വാർത്ഥമോഹമായിരിക്കും. മരിയൻ സമർപ്പണം വഴി വിലപ്പെട്ട അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുമ്പോൾ ഏറ്റവും തീക്ഷ്ണതയോടെ വിശുദ്ധിയിൽ നാം വളരേണ്ടിയിരിക്കുന്നു. ആദ്യം സുഗമവും സ്വസ്ഥവും എന്ന ഭാഗത്തുനിന്നും നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധ മറിയം വഴി യേശുവിങ്കലേക്ക് എന്നത് വേഗത്തിലും എളുപ്പത്തിലും വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള ലളിതമായ മാർഗമാകുന്നു. എന്താണ് വിശുദ്ധി? പരാശ്രയമോ സ്വാർത്ഥമോഹമോ ഇല്ലാതെ മരിക്കുന്നതാണോ വിശുദ്ധി? തീർച്ചയായും അത് എളുപ്പമുള്ള കാര്യമല്ല. മറിയൻ സമർപ്പണത്തിലേക്കുള്ള പാത താരതമ്യേന എളുപ്പത്തിലും വേഗത്തിലും എത്തിച്ചേരാൻ കഴിയുന്നതാണെങ്കിലും സ്വാഭാവികമായും അത് നാം കരുതുന്നത് പോലെ എളുപ്പമല്ല എത്തിച്ചേരാൻ. ദീർഘകാലം വേണ്ടിവരുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗം. വിശുദ്ധ ലൂയിസ് ഇക്കാര്യം ഇങ്ങനെ അവതരിപ്പിക്കുന്നു: പ്രകൃതിയിൽ രഹസ്യങ്ങൾ ഉള്ളതുപോലെയും ആ രഹസ്യങ്ങളാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിലും മൂല്യതയിലും അനായാസം പ്രകൃതി പ്രവർത്തനങ്ങൾ നിറവേറ്റപ്പെടുന്നതുപോലെയുമാണ് ദൈവാനുഗ്രഹത്തിന്റെ വിവിധ തട്ടുകളിലായി രഹസ്യങ്ങളുള്ളതും നാം നമ്മുടെ സ്വാർത്ഥമോഹം വിടിയുന്നതും ദൈവത്താൽ നമ്മെ തന്നെ നിറയ്ക്കുന്നതും കളങ്കമില്ലാത്തവരായി തീരുന്നതും. ഇതുപോലുള്ള ആത്മീയ ഗുണങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലാകുന്നു. എന്നാൽ എപ്രകാരമാണ് നാം ഈ സുഗമവും സ്വസ്ഥവുമായ മാർഗത്തെ അനുകരിക്കേണ്ടത്? നാം നമ്മെ തന്നെ പരിശുദ്ധ മറിയം വഴി യേശുവിന് കാഴ്ചയർപ്പിക്കുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പരിശുദ്ധ മറിയം നമ്മുടെ കുരിശുകൾ എടുത്തു മാറ്റുന്നില്ലെങ്കിലും നാം സഞ്ചരിക്കുന്ന പാത സുഗമവും സുതാര്യവുമാക്കി തീർത്തുകൊണ്ട് നമ്മെ യേശുവിന്റെ അടുക്കലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് പരിശുദ്ധ മറിയം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് പലപ്പോഴും അധികം കുരിശുകൾ വഹിക്കേണ്ടി വരിക. എങ്കിൽ പോലും ആ കുരിശുകൾ പരിശുദ്ധയായ അമ്മ മാധുര്യമുള്ളതും ഭാരമില്ലാത്തതുമാക്കി മാറ്റുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ ദാസർക്കും പ്രിയപ്പെട്ടവർക്കുമാണ് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങളും സ്വർഗീയ ദാനങ്ങളും ലഭിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ അവരുടെ കുരിശുകളായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, കൂടുതൽ ഉത്സാഹത്തോടും കൂടുതൽ യോഗ്യതയോടും കൂടുതൽ മഹിമയോടും കൂടി ആ കുരിശുകൾ വഹിക്കുന്നവർ പരിശുദ്ധ മറിയത്തിന്റെ ദാസറായിരിക്കും. ആയിരത്തിലേറെ പ്രാവശ്യം അത്തരത്തിലുള്ള കുരിശ് ചുമക്കേണ്ടി വന്നാലും അവർ തളരാതെ മുന്നേറും. കുരിശുമായി വീണാലും അവർ പിന്മാറില്ല, മറിച്ച് മുന്നേറാൻ അവർ ശക്തരാക്കപ്പെടും. കാരണം അവർ ചുമക്കേണ്ടി വരുന്ന കുരിശുകൾ എത്ര തന്നെ ഭാരമേറിയതായാലും പരിശുദ്ധാത്മാവിന്റെ വരപ്രസാദത്താലും ശക്തിയാലും പരിപൂരിതമായ ആ നല്ല അമ്മ തികഞ്ഞ മാതൃവാത്സല്യത്തോടെയും പരിശുദ്ധമായ സ്നേഹത്തോടെയുമാണ് തന്റെ ദാസരായ അവരുടെ കുരിശുകൾ ഒരുക്കുന്നത്. പഴുക്കാത്തതും കയ്പുള്ളതുമായ ഒരു പഴം പഞ്ചസാര ലായനിയിലിട്ട് മധുരമുള്ളതാക്കി തീർക്കാതിരുന്നാലും അടക്കാനാവാത്ത ആഗ്രഹത്താൽ വളരെ പ്രയാസപ്പെട്ട് ഒരാൾ കയ്പ് മാറാത്ത ആ പഴം ഭക്ഷിക്കുന്നത് പോലെയായിരിക്കും അത്. നമ്മുടെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നീണ്ട വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ സാധ്യമാകാതെ വരുന്ന അവസരങ്ങളിൽ പരിശുദ്ധ മറിയത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മറിയത്തിൽ ശരണപ്പെടുമ്പോഴാണ് അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. വർഷങ്ങളോളം നാം ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നാം അർപ്പിക്കുന്ന ഒരു മാസത്തെ സമർപ്പണമായിരിക്കും യേശുവിനെ ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുത്തുന്നത്.
പ്രയാസമുള്ളതാണെങ്കിലും അത് ഫലം തരുമെന്നത് ഉറപ്പാണ്. ഭാരം ലേശം പോലും അനുഭവപ്പെടാതെ യേശുവിന്റെ കുരിശു വഹിക്കാനുള്ള അനുഗ്രഹം മരിയ ഭക്തർക്ക് എപ്പോഴും ഉണ്ടാവും എന്നതാണ് സത്യം. ഒരു വിധത്തിൽ പറഞ്ഞാൽ മരിയ സമർപ്പണം അനുഷ്ഠിക്കാനുള്ള മാർഗം വാസ്തവത്തിൽ എളുപ്പമുള്ളതും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതുമാണ്. വിശുദ്ധ ലൂയിസ് മറ്റൊരിടത്ത് പറയുന്നത് പോലെ, മരിയൻ സമർപ്പണം എന്നത് ഒരു ശില്പി തന്റെ ഉളി ഉപയോഗിച്ച് ഒരു ശില്പമുണ്ടാക്കാൻ ആഴ്ചകളെടുക്കുമ്പോൾ മറ്റൊരു ശില്പി അതേ ശില്പം എളുപ്പത്തിലും വേഗത്തിലും വെറുമൊരു അച്ചുപയോഗിച്ച് നിർമ്മിക്കുന്നത് പോലെയായിരിക്കും അത്. പരിപൂർണമായും എളുപ്പത്തിലും വേഗത്തിലും നമ്മെ യേശുവിന്റെ പ്രതിരൂപങ്ങളാക്കി വാർത്തെടുക്കുന്ന അച്ചാണ് പരിശുദ്ധ മറിയം. നമ്മൾ ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുമെന്നും നാം സുരക്ഷിതരായി കാത്തുരക്ഷിക്കപ്പെടുമെന്നുള്ള വിശുദ്ധ ലൂയിസിന്റെ വിശദീകരണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ വിശദീകരണം യഥായോഗ്യം മനസ്സിലാക്കിക്കൊണ്ട് മരിയൻ സമർപ്പണത്തിന്റെ അതിശയകരമായ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ വിചിന്തനങ്ങൾ പര്യവസാനിപ്പിക്കാം. അവളുടെ യഥാർത്ഥ മക്കൾക്ക് ചുറ്റും യുദ്ധനിരയിലെ സൈന്യത്തെ പോലെ ഒരു രക്ഷാകവചമായി അവൾ നിലകൊള്ളും. 2 കൊരിന്തോസ് 6:3. തനിക്ക് ചുറ്റും 100,000 പേരടങ്ങുന്ന സൈന്യമുള്ളപ്പോൾ ഒരുവൻ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? പരിശുദ്ധ മറിയത്തിന്റെ വിശ്വസ്തനായ ഒരു ദാസൻ അവളുടെ രക്ഷാവലയത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല. തന്നിൽ ആശ്രയിക്കുന്ന ദാസരിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം മാലാഹമാരുടെ സൈന്യവ്യൂഹങ്ങളെ നന്മ നിറഞ്ഞ ആ അമ്മ അണിനിരത്തും. തന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു യഥാർത്ഥ ദാസൻ ശത്രുക്കളുടെ ദ്രോഹത്തിനോ ശത്രുശക്തിക്കോ ശത്രുക്കളുടെ ക്രൂരതയ്ക്കോ ഇരയായിത്തീർന്നു എന്ന് പറയിപ്പിക്കാൻ പരിശുദ്ധിയായ അമ്മ ഇടയാക്കില്ല. ഇന്നത്തെ പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വരയണമേ. വിശുദ്ധിയിലേക്കുള്ള സുഗമവും സുരക്ഷിതവുമായ മാർഗം എനിക്ക് കാണിച്ചു തന്ന പരിശുദ്ധ മാതാവേ, നിന്നെ നിത്യം വണങ്ങി ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിന്റെ സമർപ്പണ പ്രാർത്ഥന. എത്രയും പരിശുദ്ധിയായ അമലോത്ഭവ മാതാവേ, പശ്ചാത്താപത്തോടെ പാപിയായ എന്നെ, ഞാൻ ഇന്നീ ദിവസം എന്റെ ജ്ഞാനസ്നാന വാഗ്ദാനങ്ങൾ പുതുക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ തൃക്കൈകളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. പിശാചിനെ എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കുന്നു. അവന്റെ ആഡംബരങ്ങളെയും പ്രലോഭനങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നത്തേക്കാളും ഏറ്റവുമധികം വിശ്വസ്തയോടും കൂടി എന്റെ ജീവിതത്തിലെ കുരിശും വഹിച്ചുകൊണ്ട് അവതീർണ വചനമായ യേശുക്രിസ്തുവിനെ എന്നും അനുഗമിക്കുവാൻ പൂർണമായും എന്നെ ഞാൻ സമർപ്പിക്കുന്നു. സകല സ്വർഗവാസികളും സന്നിഹിതരായിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഇന്നേ ദിവസം ഞാൻ നിന്നെ എന്റെ അമ്മയും രാജ്ഞിയുമായി സ്വീകരിക്കുന്നു. പരിശുദ്ധയായ മാതാവേ, അമ്മയുടെ ഒരു ദാസനായിക്കൊണ്ട് അമ്മയ്ക്ക് പ്രീതികരമാം വിധവും അമ്മയുടെ ഇഷ്ടാനുസരണവും യാതൊന്നും ഒഴിവാക്കാതെ എന്റെ ശരീരവും ആത്മാവും മാനസികവും ബാഹ്യവുമായി എനിക്കുള്ള സർവസ്വവും എന്റെ കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഭാവിയിൽ ഞാൻ നിറവേറ്റുന്നതുമായ എന്റെ എല്ലാ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളും നിനക്കായി ഞാൻ സമർപ്പണം ചെയ്യുന്നു. ഇവയെല്ലാമാകുന്ന എന്നെയും എന്റേതായി എനിക്കുള്ള സർവവും അമ്മയ്ക്ക് അവകാശപ്പെട്ടതായി നൽകിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ മഹനീയമായ മഹത്വത്തിനു വേണ്ടി ഇന്നും എന്നേക്കുമായി എന്നെ ഞാൻ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ആമീൻ. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സ്വർഗീയ പ്രഭാതത്തിലേക്ക് 33 ദിവസങ്ങൾ എന്ന ധ്യാന പരമ്പരയുടെ 5ാം ദിവസമാണ്. ഈ ധ്യാന പരമ്പരയുടെ അടുത്ത ഭാഗം നാളെ ലൂമിനസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ ധ്യാനങ്ങൾ വീണ്ടും കേൾക്കുവാൻ ലൂമിനസ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.